Hello friends, welcome back to Samuchis. Inna yanar cake inda recipe maitana vandirikkunnathu. Oven or beater onnum illade valare simple aayittu petta cake inde kade taste le chedadukkan pattuna oru cake inde recipe aanu. Njan idu bake cheyadalla edukkunnathu. എണ്ണയില് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്ക് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് കേക്കിന് ആവശ്യമായ മൈദ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിൻ്റെ 2 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അരിപ്പയിലിട്ടത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്താലും മതി. ഈ മൈദയും ഈ ബേക്കിംഗ് പൗഡറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഇതേപോലെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ പഞ്ചസാര മുട്ടയിൽ അലിഞ്ഞ് ചേരത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉരുക്കിയെടുത്ത ബട്ടറാണ്. 1/2 കപ്പുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ബട്ടറിന് പകരം നെയ്യോ വെജിറ്റബിൾ ഓയിലോ ചേർക്കുക. ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരല്പം യെല്ലോ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ബട്ടറെല്ലാം ഞാൻ നല്ലതുപോലെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ മുട്ടയിലാണിത് കുഴച്ചെടുക്കുന്നത്. നല്ലതുപോലെ നല്ല ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടിത് കുഴച്ചെടുക്കുക. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. മിക്സാക്കി എടുക്കുക. എടുത്തിരുന്ന മുഴുവൻ മൈദയും 2 കപ്പ് മൈദയും ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതൊത്തിരി ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം കൂടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കൂടെ കേട്ടോ. കയ്യിൽ ഇങ്ങനെ ഒട്ടാത്ത പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഒന്ന് കുഴച്ച് നോക്കട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ പൊടി ഇട്ട് കൊടുക്കുവാണ്. മാവിടെ നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതെടുത്ത് പരത്തി എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിതൊന്ന് പരത്തി ഷേപ്പാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതൊന്ന് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാവ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് തിക്കായിട്ട് വേണം. ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ വളരെ നൈസായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. കുറച്ച് തിക്കായിട്ട് ഇത് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായിട്ടോ നമ്മൾ ഡയമണ്ട് ഒക്കെ തയ്യാറാക്കുന്ന പോലെ ആ രീതിയിൽ വേണമെങ്കിൽ ഏത് രീതിയിലാണോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് താല്പര്യം. വിട്ട് കേക്കിൻ്റെയൊക്കെ രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം നമുക്കിതൊന്ന് കുറച്ച് തിക്കായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ തന്നെ ഇട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം.
നടുക്കുള്ള ഭാഗം മാത്രം വിട്ടുപോകാത്ത രീതി ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സൈഡും കട്ട് ചെയ്തിട്ട് ഒന്ന് ഈ രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു പൂ കേക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കിട്ടും. കണ്ട ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഈ സെൻറ്റർ മാത്രം വിട്ടുപോകരുത്. കണ്ട ഇതേപോലെ ആക്കി എല്ലാം റെഡിയാക്കിയെടുക്കുക. ഒരു നടുക്കുക, എല്ലാ സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ട കണ്ട ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി എടുത്ത ഓരോ കേക്കും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. തിരിച്ച് മുറിച്ച് നോക്കി ഇട്ട് കൊടുത്ത് രണ്ട് സൈഡ് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ ചെയ്യുക. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പം കരിയത്തില്ല പെട്ടെന്ന്. ഇതെടുത്ത് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ, അപ്പം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അതിൻ്റെ പുറംഭാഗം കരിഞ്ഞിട്ട് അടി അകം വേഗത്തുമില്ല. അതുകൊണ്ട് അതേ രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ആ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് സാവകാശം ചെയ്തെടുത്താൽ മതി. അല്ല പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ തിരിച്ച് മുറിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പം കരിയത്തില്ല, എല്ലാ സൈഡും ഒരേ കളറിൽ കിട്ടും. മതി, ഇത്രയും മതി. ഇനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് നോക്കി ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയിട്ട് തയ്യാറാക്കി എടുക്കാം. കണ്ട ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ട ഈ ഒരു തിക്ക്നെസ്സിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ആ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതും അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത കേക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ല എങ്കിൽ അതിൻ്റെ പുറം കരിഞ്ഞു പോകും, അകം വേഗത്തില്ല.
പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇട്ട ഉടനെ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പം അടിഭാഗം കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിക്കി നിറച്ചൊന്നും ഇടുകയും വേണ്ട. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകുമ്പോൾ കോരിയെടുക്കാം കേട്ടോ. കണ്ടോ ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു കേട്ടോ. അത് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇവിടെ എല്ലാ സൈഡും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. കണ്ടോ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ഇവിടെ രണ്ട് രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വെട്ട് കേക്കിൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.